ഫിൽമി ടോക്സിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നത്തെ പ്രതിപാദ്യ വിഷയം മലയാള സിനിമയിലെ അധ്യാപകർ എന്നതാണ്. മലയാള സിനിമയിൽ താരമാകുന്നതിന് മുൻപ് അധ്യാപകരായി സേവനമനുഷ്ഠിച്ചവരും സിനിമയിൽ പ്രവർത്തിച്ചതിന് ശേഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അധ്യാപന വൃത്തിയിലേർപ്പെട്ടിരുന്നവരും പലരുണ്ട്. അവരെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. വിഷയത്തിലേക്ക് വരാം. നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന അഭിനയ പ്രതിഭ സത്യൻ മാഷ് തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂളിൽ ജോലി നോക്കിയിരുന്ന അധ്യാപകനായിരുന്നു. ഇത് എല്ലാവർക്കും അറിവുള്ളതാണ്. അതിനുശേഷം അദ്ദേഹം പട്ടാള സേവനവും ചെയ്തു, പോലീസിലും പ്രവർത്തിച്ചു, പിന്നീടാണ് നടനായത്. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട നടനും സംവിധായകനും സ്റ്റുഡിയോ ഉടമയുമായിരുന്ന, ഇപ്പോൾ സിനിമയിൽ സജീവമല്ലാത്ത മാധവൻ നായർ എന്ന ശ്രീ മധു ഒരു കോളേജ് അധ്യാപകനായിരുന്നു. കലയോടുള്ള അഭിനിവേശം കാരണം ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിച്ചിറങ്ങി സിനിമാ താരമായി മാറുകയായിരുന്നു. മലയാള സിനിമയ്ക്ക് ആദ്യ സ്വർണ്ണ മെഡൽ നേടിത്തന്ന ചിത്രമായ ചെമീനിലെ നായകനായ മധുവിന് ഇപ്പോൾ 87 വയസ്സുണ്ട്. സത്യൻ നസീർ എന്നിവർക്കൊപ്പം അവരുടെ ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്ത് അദ്ദേഹം നായകനായി അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ നല്ല കഥയും നല്ല അഭിനയ മുഹൂർത്തങ്ങളുമുള്ള ജനപ്രിയ സിനിമകളായിരുന്നു. പത്മശ്രീ അവാർഡും ജെസി ദാനിയൽ അവാർഡും ലഭിച്ചിട്ടുള്ള ഇദ്ദേഹം 400-ൽപ്പരം ചിത്രങ്ങളിൽ അഭിനയിക്കുകയും 12 ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. തിരുവനന്തപുരത്ത് ഉമാ സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു സിനിമാ നിർമ്മാണ സ്റ്റുഡിയോ സജ്ജീകരിക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഏതാനും ഹിന്ദി തമിഴ് ചിത്രങ്ങളിലും മധു അഭിനയിച്ചിട്ടുണ്ട്. സിനിമാ അഭിനേതാവും നിർമ്മാതാവുമായി പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ, സംഭാഷണങ്ങൾ പറയുന്നതിൽ അസാമാന്യ വൈഭവം പ്രകടമാക്കിയ സുകുമാരൻ സിനിമയിൽ വരുന്നതിന് മുൻപ് കോളേജ് അധ്യാപകനായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഗോൾഡ് മെഡൽ നേടി എം എ കോഴ്സ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ച് നേടിയ അദ്ദേഹം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലും സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ് നാഗർകോവിലും ആയി 3 വർഷം സേവനമനുഷ്ഠിച്ചിട്ടാണ് സിനിമയിലെത്തിയത്. നിർമാല്യത്തിലെ വെളിച്ചപ്പാടിൻ്റെ മകനായുള്ള അഭിനയവും വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയവും എല്ലാം തുടക്കകാലത്ത് തന്നെ നല്ല അഭിപ്രായം നേടിക്കൊടുത്തു. 1978 ബന്ധനം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് അദ്ദേഹത്തിന് കേരള ഗവൺമെൻറ്റിൽ നിന്നും ലഭിച്ചു. പിന്നീട് ധാരാളം ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹം പടയണി, ഇരകൾ എന്നീ ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തു. ജനപ്രീതി ഏറെ ലഭിച്ച നരേന്ദ്രപ്രസാദ് എന്ന താരം കോളേജ് പ്രൊഫസർ എന്ന നിലയിൽ പ്രസിദ്ധനാണ്. മാവേലിക്കര ബിഷപ്പ് മൂർ കോളേജിൽ പഠിച്ച് ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ലെക്ചററായാണ് അദ്ദേഹം അധ്യാപനം ആരംഭിച്ചത്. പിന്നീട് ഗവൺമെൻറ് സർവീസിൽ ലെക്ചററായി അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് പ്രൊഫസറായി അദ്ദേഹം പാലക്കാട് ഗവൺമെൻറ് വിക്ടോറിയ കോളേജ്, ആർട്സ് കോളേജ് തിരുവനന്തപുരം, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ജോലി നോക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രൊഫസറായിരുന്ന അദ്ദേഹം മികച്ച അധ്യാപകനും വിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സ് ഡയറക്ടറായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു. നടൻ, നാടകകൃത്ത്, നിരൂപകൻ, സംവിധായകൻ, പുസ്തക രചയിതാവ് തുടങ്ങിയ മേഖലകളിലെല്ലാം പ്രതിഭയായിരുന്ന അദ്ദേഹത്തിൻ്റെ മികച്ച ശബ്ദവും സംഭാഷണം പറയുന്നതിലെ ചാതുരിയും കാരണം ചില ചിത്രങ്ങളിൽ ഡബിംഗ് ആർട്ടിസ്റ്റായും ശ്രീ നരേന്ദ്രപ്രസാദ് പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ ആദ്യകാല പിന്നണി ഗായികയായിരുന്ന ഡോക്ടർ കവീർ രേവമ്മ അധ്യാപിക എന്ന നിലയിൽ വളരെ പ്രശസ്തയാണ്. മ്യൂസിക് ബി എ, മ്യൂസിക് എം എ എന്നീ കോഴ്സുകൾ ഫസ്റ്റ് റാങ്കിൽ ആണ് അവർ ജയിച്ചത്. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും സംഗീതത്തിൽ PhD നേടിയ ആദ്യ ആളാണ് കവീർ ഡോക്ടർ സി കെ രേവമ്മ. അവർ തിരുവനന്തപുരം വിമൻസ് കോളേജിൽ സംഗീത അധ്യാപികയായി, ഡിപ്പാർട്ട്മെൻറ്റ് തലവനായി, പിന്നീട് തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലും സേവനമനുഷ്ഠിച്ച ശ്രീമതി രേവമ്മ കൊളീജിയറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറായാണ് വിരമിച്ചത്. 1950 മുതൽ 1962 വരെയുള്ള പല സിനിമകളിലും അവർ പാടിയിട്ടുണ്ട്. ചേച്ചി, ജീവിത നവുക, കേരളകേസരി, നവലോകം, അച്ഛൻ, അമ്മ, മരുമകൾ, വിശപ്പിൻ്റെ വിളി, പൊൻകതിർ, ഹരിചന്ദ്ര, മുടിയനായ പുത്രൻ, പുതിയ ആകാശം, പുതിയ ഭൂമി തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം അവർ പാടിയിട്ടുണ്ട്.
പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടനായ ജഗദീഷ് പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ വൈവിധ്യമാർന്ന നിരവധി റോളുകളിൽ തിളങ്ങുന്ന നടനാണ്. തിരക്കഥാകൃത്തും വാഗ്മിയും മികച്ച അവതാരകനും കൂടിയാണ് ഇദ്ദേഹം. ജഗദീഷ് തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ പഠിച്ചാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം കോം റാങ്കോടുകൂടി ജയിച്ചത്. ഇദ്ദേഹം തിരുവനന്തപുരം മഹാത്മാഗാന്ധി കോളേജിൽ ലെക്ചററായി സേവനം അനുഷ്ഠിക്കവെയാണ് സിനിമയിൽ ആകൃഷ്ടനാകുന്നതും നടനാകുന്നതും. ജഗദീഷ് 375 പരം ചിത്രങ്ങളിൽ അഭിനയിച്ചു. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന കരമന ജനാർദ്ദനൻ നായരുടെ പ്രിയപുത്രൻ സുധീർ കരമന അധ്യാപകൻ എന്ന നിലയിൽ പ്രസിദ്ധനാണ്. BA BEd ബിരുദധാരിയായ ഇദ്ദേഹം തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂൾ അധ്യാപകനായും പിന്നീട് അധ്യാപകനായി ഖത്തറിലും ജോലി നോക്കി. അദ്ദേഹം അവിടെ നിന്നും മടങ്ങിയെത്തി വെങ്ങാനൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രിൻസിപ്പലായി 13 സേവനമനുഷ്ഠിച്ചു. 2005 മുതൽ സിനിമയിൽ സജീവമായ അദ്ദേഹം ധാരാളം ചിത്രങ്ങളിൽ അഭിനയിച്ച് പ്രേക്ഷക പ്രീതി നേടിയ ആളാണ് സുധീർ കരമന. ഇപ്പോഴും സിനിമയിൽ സജീവമാണ്.